ഇന്നത്തെ രുചിഭേദത്തിൽ നമ്മൾ രണ്ട് വിഭവങ്ങളാണ് പരിചയപ്പെടുന്നത്. ഒന്ന് തരളിയപ്പവും മറ്റൊന്ന് ബനാറസ് സലാഡുമാണ്. ആദ്യം നമുക്ക് തരളിയപ്പം തയ്യാറാക്കുന്നതെന്ന് കാണാം. അതൊരു നാടൻ വിഭവമാണ്. കാരണം തരളിയല അല്ലെങ്കിൽ പല സ്ഥലത്തും കേരളത്തിൽ പല സ്ഥലത്തും പല പേരാണ് പറയുന്നത്. ഇത് തെക്കൻ തിരുവിതാംകൂറിൻ്റെ ഒരു പ്രത്യേകമായ വിഭവമാണ്. അത് തയ്യാറാക്കുന്ന രീതി എങ്ങനെയാണെന്ന് തരളിയപ്പം നമുക്കൊന്ന് കണ്ടു നോക്കാം. തരളിയപ്പത്തിന് വേണ്ട ഇൻഗ്രീഡിയൻസ്: അരിപ്പൊടി, തേങ്ങ ചുരണ്ടിയത്, ശർക്കര പൊടിച്ചത്, ഏലക്ക പൊടിച്ചത്, രസകദളിപ്പഴം, തരളിയില അല്ലെങ്കിൽ വഴണയില. തരളിയപ്പത്തിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എല്ലാം നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇതിന് എടനയപ്പം എന്ന് പറയാറുണ്ട്. അപ്പോൾ തരളിയപ്പത്തിന് വേണ്ട ഇൻഗ്രീഡിയൻസ് നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ അരിപ്പൊടി. അരിപ്പൊടിയിലേക്ക് നമ്മൾ ശർക്കരയാണ്, ഇത് വെള്ള ശർക്കരയാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ കറുത്ത ശർക്കര ഉപയോഗിക്കാം. ഇത് ശർക്കര ചെറുതായിട്ട് പൊടിച്ചത്, ശർക്കര ചെറുതായിട്ട് പൊടിയാക്കി നന്നായി പൊടിക്കുക. നമ്മൾ ഗ്രേറ്ററോ അങ്ങനെയുള്ള എന്തെങ്കിലും വെച്ച് പൊടിച്ചെടുത്താൽ നല്ലതാണ്. ഇത് വിഷു പ്രത്യേക പലഹാരമാണ്. പ്രത്യേകിച്ചും ഇത് തെക്കൻ തിരുവിതാംകൂറിൻ്റെ ഒരു പ്രത്യേക പലഹാരമാണ്. കേരളത്തിൻ്റെ പല ഭാഗത്തും ഉണ്ടാക്കാറുണ്ട്, മധ്യ തിരുവിതാംകൂറിലുണ്ട് എങ്കിൽ തന്നെ അങ്ങോട്ടൊക്കെ പറയുന്നത് വേറൊരു രീതിയിലാണ്. കാരണം ഇതിനകത്ത് ചക്കപ്പുഴമൊക്കെ ചേർത്തുണ്ടാക്കും. പക്ഷേ ഇത് തിരുവിതാംകൂർ സൈഡിലേക്ക് ചെയ്യുന്ന ഒരു ട്രഡീഷണൽ പലഹാരമാണ്, പ്രത്യേകിച്ച് വിഷു ദിനങ്ങളിലൊക്കെ. ഇതിലേക്കിപ്പോൾ നമ്മൾ പഴം രസകദളി, അത് നന്നായിട്ട് പഴുത്തതാണെങ്കിൽ വളരെ നന്നായിരിക്കും. കാരണം ശരിക്കും ഇത് മാഷാക്കേണ്ടതാണ്, ഇതിനകത്ത് ചേർത്ത് നല്ല രീതിയിൽ നമ്മൾ മിക്സ് ചെയ്തെടുക്കേണ്ടതാണ്. അപ്പം പഴം പഴുത്തതാണെങ്കിൽ വളരെ നന്നായിരിക്കും, മധുരവും ഉണ്ടാവും. തന്നെയല്ല നമുക്കിത് മിക്സ് ചെയ്തെടുക്കാനും വളരെ എളുപ്പമായിരിക്കും. ഇത് പുളിപ്പും മധുരമൊക്കെ കൊണ്ട് തന്നെ ഇത് ശരിക്കും പുളിച്ച് കിട്ടും. നമ്മൾ കുറച്ച് സമയം ഒന്ന് മാവൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് വെച്ചു, അതേസമയം ആയിട്ടുള്ള ഏറിയാലൊരു 3 മിനിറ്റ് അത്രയല്ലേ. ഇനി നമ്മൾ ഈ മാവിനെ ചെറിയ ബോളായിട്ട് ഇങ്ങനെ ഉരുട്ടിയെടുക്കുക. ചെറിയ ബോളായിട്ട് ഉരുട്ടിയെടുത്തിട്ട് ഇത് പല പേരിലാണ് അറിയപ്പെടുന്നത്. എടനേല എന്ന് പറയാറുണ്ട്, വഷണേല എന്ന് പറയാറുണ്ട്. പ്രത്യേകിച്ചും തിരുവനന്തപുരം ഭാഗങ്ങളിലേക്കൊക്കെ, തിരുവിതാംകൂർ ഭാഗം, തെക്കൻ തിരുവിതാംകൂറിലേക്കൊക്കെ ഇതിന് തരളിയില എന്നാണ് പറയുന്നത്. കാരണം ഈ ഇലക്കകത്ത് വീഴുന്ന അപ്പത്തിനാണ് തരളിയപ്പം എന്ന് തന്നെ പേരുണ്ടാകാനുള്ള കാരണം ഈ ഇലയിൽ നിന്നാണ്. കാരണം ഇൻഗ്രീഡിയൻസ് എല്ലാം നമ്മൾ വേറെ പല മധുരപലഹാരങ്ങൾക്ക് ഉപയോഗിക്കുന്നതാണ്. ഇത് ആവിയിൽ വെച്ച് നമ്മൾ പുഴുങ്ങിയെടുക്കുന്നു, ഇഡ്ഡലി പുഴിയെടുക്കുന്ന അതേ മെതേഡ് തന്നെ. ഒള്ളി തിങ് നമ്മൾ ഈ സാധനം ഇലക്കകത്ത് ഫില്ല് ചെയ്ത് വെച്ചിരിക്കുന്നു. മാവ് തന്നെയാണ്, അതിനകത്ത് വേണ്ട ഇൻഗ്രീഡിയൻസ് എല്ലാം നമ്മൾ ഇലക്കകത്ത് ഫില്ല് ചെയ്ത് വെച്ചിരിക്കുന്നു. ഇനി ഈ ആവിയിൽ ഇത് മൂടി വെച്ച് നമ്മൾ വേവിച്ചെടുക്കുക. ശരിക്കും ഇത് ക്ലോസ് ചെയ്ത് വെച്ച് നന്നായിട്ട് വേവിച്ചെടുക്കുക. ഒരു 20 to 25 minutes. സാധാരണ ഒരു വീടുകളിലൊക്കെ വെക്കുന്ന ഡൊമസ്റ്റിക് ബർണറാണെങ്കിൽ അതിൻ്റെ ലാർജ് ബർണറിൽ ഒരു 25 മിനിറ്റ് സമയം കൊണ്ട് ശരിക്കും വെന്ത് കിട്ടും. ഇപ്പം നമ്മൾ ചെയ്ത് ഇഡ്ലിക്കൂട്ടത്തിൽ വെച്ചിരിക്കുകയാണ്. സാധാരണ ഒരു വീട്ടിലെ ഡൊമസ്റ്റിക് ബർണറിലാണെങ്കിൽ നിങ്ങൾ കുക്ക് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ വലിയ ബർണറിൽ ഒരു 20 to 25 minutes, 20-25 minutes കൊണ്ട് ശരിക്കും ഒരു സാധാരണ ചെറിയ ഇഡ്ലിക്കൂട്ടത്തിൽ വെച്ച്, ഇഡ്ലി പാത്രത്തിൽ അല്ലെങ്കിൽ ഒരു സ്റ്റീമറിൽ വെച്ചാൽ വെന്ത് കിട്ടും. അപ്പോൾ വെന്തു എന്നുള്ളതാണ് അതിൻ്റെ അടയാളം. എടുത്ത് നമ്മൾ സെറ്റ് ചെയ്തു. അപ്പോൾ നമ്മളിവിടെ തയ്യാറാക്കിയത് തരളിയപ്പമാണ്. തരളിയപ്പം റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത വിഭവമായ ബനാറസ് സലാഡ് എന്താണെന്ന് നോക്കാം. ബനാറസ് സലാഡിന് വേണ്ട ഇൻഗ്രീഡിയൻസ്: സോൾട്ട്, ഹണി, ജിഞ്ചർ, ടൊമാറ്റോ, ഓറഞ്ച്, ലെമൺ. ബനാറസ് സലാഡിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ഒക്കെ നമ്മൾ കണ്ടു. ഇനി അത് തയ്യാറാക്കുന്നത് എങ്ങനെയാണ് നമുക്ക് നോക്കാം. തക്കാളിയാണ്. അപ്പോൾ നമ്മുടെ സലാഡിന് ഏത് സലാഡാണെങ്കിലും, സലാഡ് ഇഷ്ടപ്പെടാത്തവർ വളരെ ചുരുക്കമായിരിക്കും. വെജിറ്റേറിയൻസ് ആണെങ്കിലും നോൺ വെജിറ്റേറിയൻസ് ആണെങ്കിലും സലാഡ് എപ്പോഴും വലിയ ഇഷ്ടമായിരിക്കും. നമ്മൾ പൊതുവേ കൂടുതൽ സലാഡ് വീടുകളിലൊക്കെ ചെയ്യുന്നത് പറഞ്ഞാൽ ഗ്രീൻ സലാഡ്, അല്ലെങ്കിൽ ഒരു കച്ചമ്പർ സലാഡ്, അല്ലെങ്കിൽ ഒരു തൈര് സലാഡ്. സലാഡുകളുടെ പ്രത്യേക സലാഡ് നമ്മൾ കട്ട് ചെയ്യുമ്പോഴത്തേക്ക് കട്ടിങ്ങിലും അതുപോലെ തന്നെ നമ്മൾ ചേർക്കുന്ന ഡ്രസ്സിങ് അതൊക്കെയാണ് ശരിക്കും സലാഡിൻ്റെ രൂപങ്ങളും പേരും അതുപോലെ തന്നെ ടേസ്റ്റും ഫ്ലേവറും ഒക്കെ കൂടുതൽ കൊടുക്കുന്നത്. അതുകൊണ്ട് കട്ടിങ്ങും അതിൻ്റെ ഡ്രസ്സിങ് ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സലാഡിൻ്റെ കാര്യത്തിൽ. അടുത്ത് നമ്മൾ കട്ട് ചെയ്യുന്ന കുറച്ച് ഇഞ്ചിയാണ് ജിഞ്ചർ, കുറച്ച് ലെറ്റ്യൂസും ക്യാരറ്റും ടൊമാറ്റോയും ഒക്കെയാണ് അതിന് ഡ്രസ്സിങ്ങിന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചേക്കുന്നത്. ഇത് പാർസലിയാണ്. ലെറ്റ്യൂസ് ലീവ്സ് എല്ലാം നമുക്ക് സലാഡിൻ്റെ കൂടെ കഴിക്കാൻ പറ്റുന്ന ഐറ്റമാണ്, ഒന്നും വേസ്റ്റ് അല്ല. ബനാറസ് സലാഡ് റെഡിയായി കഴിഞ്ഞ് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സലാഡാണ്. തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്യണം.